ഇത് പിന്നെ അങ്ങാടിപ്പുറം റെയിൽവേ ക്രോസ് ആട്ടോ, നമ്മുടെ പഴയ റെയിൽവേ ക്രോസ്, അതിൻ്റെ മുകളിലെ പാലം. പിന്നെ ഇത് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്, നമ്മളിവിടെ റെയിൽവേ ഇത് ഗേറ്റ് പൊക്കാനും താഴ്ത്താനൊക്കെ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്, അതാണ് ഇത് കണ്ടോ പഴയ അത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റാണിത് കേട്ടോ, പഴയ ആ സ്ഥലം വേണ്ടോ. ഇവിടുന്ന് ഇപ്പോൾ പാലം വന്നപ്പം നമ്മളതിന് മുഴുവൻ പോകണു. ഇത് നേരെ നിലമ്പൂരിക്കും, ഇത് പിന്നെ നമ്മൾ ഷൊർണൂർ പോകുന്ന വഴി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ് പടിഞ്ഞാറ്റുമരം. നമ്മളിന്ന് ഒരു ചെറിയ ചരിത്രത്തിൽ കൂടെ സഞ്ചരിക്കാൻ പോവാണ്. അപ്പോൾ അതെന്താണെന്നല്ലേ, നമ്മൾ ഈ വെട്ടുകല്ലുകൾ കേട്ടിട്ടില്ലേ, വെട്ടുകല്ല് വെട്ടുകല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെങ്കല്ല് എന്നൊക്കെ പറയും. നമ്മളെ വീടുകളൊക്കെ നിർമ്മിക്കാൻ പോണ ചെങ്കല്ലുകളുണ്ടല്ലോ, ഇപ്പോൾ അധികം വീടുകളും ചെങ്കല്ലാണ്, ഇപ്പം മിഷീൻ കട്ടിംഗ് ആണ്. പണ്ട് കാലത്ത് അത് ആൾക്കാരിങ്ങനെ കൈ എന്തെങ്കിലും മഴ വെച്ച് ഇങ്ങനെ ചെത്തി ചെത്തി അതുമാതിരി അളവൊക്കെ എടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെത്തി ഉണ്ടാക്കുക. പക്ഷെ അന്നത്തെ അത്ര ബുദ്ധിമുട്ട് ഇന്നില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം കുറേ സ്ഥലങ്ങളിൽ എല്ലാം ഇപ്പം പിന്നെ ഹോളോ ബ്രിക്സ് വന്നു, പിന്നെ ഇഷ്ടിക, ഇഷ്ടിക കൊണ്ട് ചില ചില ഏരിയകളിൽ മൊത്തം ഇഷ്ടിക കൊണ്ടാണ് വീട് പണിയണത്. നമ്മളെ മലബാർ ജില്ലയിലാണ്, മലബാർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഈ എന്താ പറയുക, നമ്മളെ ഈ വെട്ടുകല്ല് കണ്ടെത്തിയിരിക്കുന്നത് കണ്ടും. അപ്പം അതിനൊരു ചരിത്രമുണ്ട്. ചരിത്രം പറയുന്ന മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ ഈ പുതിയ രീതിയിലുള്ള വെട്ടുകല്ല് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് കാണാം. പുതിയ രീതിയിൽ, പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ഇവർ നിലത്ത് ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തും, ഓരോ കല്ലിൻ്റെയും രീതിയും വലുപ്പത്തിനും അടയാളപ്പെടുത്തും. പിന്നെ ഈ മെഷീൻ ഉപയോഗിച്ചാണ് ഇവരിത് മാർക്ക് ചെയ്യണത്. എന്ന് വെച്ചാൽ നിലത്ത് ആ അളവിട്ടത് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും, ഒരു കല്ലിൻ്റെ കനത്തിൽ ഇറക്കത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇതുപോലത്തെ ഒരു മെഷീൻ ഉണ്ട്, ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവർ അടിയിൽ കൂടെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾ ഇത് കറക്റ്റ് വലിച്ച് എടുക്കും, കാരണം ഓരോന്നും ഇങ്ങനെ വലിച്ചെടുക്കും, എല്ലാം ഒരൊറ്റ ബ്ലോക്ക് മാറ്റും. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവർ കറക്റ്റ് എല്ലാ ലെവലായാലും, ലെവലായി കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവർ വണ്ടിയിൽക്ക് കയറ്റി വിടും. പിന്നെ ഇതാണ് നമ്മൾ പഴയ കാലത്തെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കല്ല്. അതിൻ്റെ കനം കണ്ടത് നിങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഞാനിതൊരു പൊളിച്ച വീടിൻ്റെ കല്ലാണ് നിങ്ങൾ കാണിച്ചിരുന്നത് കേട്ടോ. ഇതിൻ്റെ വ്യത്യാസം വീതിയുണ്ട്, പക്ഷേ കനം കമ്മിയാണ്. ഇതാണ് പുതിയ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വെട്ടുകല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഷൻ കട്ടിങ് കല്ല്. ഇതാണ് ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഉപയോഗിച്ചത്. അപ്പോൾ രണ്ട് കല്ലിൻ്റെ ഒരു കനമാണ് ഈ ഒരു കല്ലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ചരിത്രം കിടക്കണ എവിടെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ അങ്ങാടിപ്പുറത്താണ്. ആർക്കെങ്കിലും അറിയാം സംഭവം, അങ്ങാടിപ്പുറത്താണ് ഇതിൻ്റെ ചരിത്രം കിടക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രം ഇതിനൊരു എന്താണ്, ഇത് കണ്ടുപിടിച്ച ആൾക്ക് ഒരു കണ്ടുപിടിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഒരു ഇവിടെ ഒരു എന്താ പറയുക, ഒരു സ്മാരകമുണ്ട്. അതിൻ്റെ ഇതായിട്ടുള്ള സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങാടിപ്പുറത്ത്. കേട്ടോ, നമ്മളെ മലപ്പുറത്ത് അങ്ങാടിപ്പുറത്താണ്. നിങ്ങൾക്ക് അറിയില്ലല്ലേ സംഭവം, എന്നാൽ ഞാനത് കാണിച്ചുതരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഇത് പരിയാപുരത്തു നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കല്ലുണ്ട് എന്നുള്ള പരിയാപുരത്തു നിന്നാണ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പറ്റുമെന്നുള്ളതും അവിടെ നിന്നാണ് കണ്ട്. പിന്നെ അതിനെക്കുറിച്ച് കുറേ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മാരകവും അതെവിടെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ മലപ്പുറത്താണ് കേട്ടോ, മലപ്പുറം പെരിന്തൽമണ്ണയിൽ. എവിടെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലായിക്കോളി. അപ്പം ഇത് നമ്മൾ അങ്ങാടിപ്പുറത്തു നിന്ന് വരുന്ന റോഡാട്ടോ, അങ്ങാടിപ്പുറം റോഡാണ്. ഇവിടുന്ന് നേരെ പെരിന്തൽമണ്ണ, പിന്നെ ആ കാണുന്ന റോഡാണ് ജൂബിലി റോഡ്. അതിപ്പം ആ നമ്മുടെ പട്ടാമ്പി ഭാഗത്ത് നിന്ന് റോഡാണ്. പിന്നെ ഇത് പെരിന്തൽമണ്ണ റോഡും ഇവിടുന്ന് ഇതാണ്, ഇതാണ് നിങ്ങളെ സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് നേരെതാ PWD ഗസ്റ്റ് ഹൗസ് ഉണ്ടോ, IPC ചർച്ച്. ഇതിൽ നിന്ന് നേരാണ് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ സ്ഥലം മനസ്സിലായി, ജൂബിലി റോഡും ഇതും മൂന്നും കൂടി ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് നേരെ മോളിക്കാൻ കയറി കഴിഞ്ഞാൽ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് സ്ഥലം, ദാ കേട്ടോ, PWD റെസ്റ്റ് ഹൗസ് അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറത്താണ് ഞാനുള്ളത്, പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറം, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ, അവിടെ അങ്ങാടിപ്പുറം റെസ്റ്റ് ഹൗസ്, PWDയുടെ റെസ്റ്റ് ഹൗസിലാണ് ഈ സ്മാരകം ഇരിക്കുന്നത്. അപ്പം ഇതാണ് അവിടുന്ന് വരുന്നുള്ള വഴി. നമ്മളെ അങ്ങാടിപ്പുറം പാലം കഴിഞ്ഞ് കുറച്ചുകൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിക്ക് ഒരു വഴി ഉണ്ടാവും, വഴി നേരെ കയറി പോരുന്നത് ഇങ്ങോട്ട് നമ്മുടെ PWD ഗസ്റ്റ് ഹൗസിൽ കാണാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിൽ വരികയാണെങ്കിൽ തന്നെ പാലെത്തണ മുമ്പായിട്ട് തന്നെ നമ്മളെ ജൂബിലി റോഡ് തുടങ്ങണതിൻ്റെ കുറച്ച് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം പാലെത്തണ മുമ്പ് ജൂബിലി റോഡ് ലെഫ്റ്റ് സൈഡിലാണ് പെരിന്തൽമണ്ണെന്ന് വരുമ്പം, അവിടുന്ന് കുറച്ചൊന്ന് സഞ്ചരിച്ചാൽ റൈറ്റ് സൈഡിലേക്കാണ് ഈ വഴിയുള്ളത്. അപ്പം സുബ ഞാൻ കാണിച്ചു, ഇതാണ് PWD ഗസ്റ്റ് ഹൗസ് കേട്ടോ, എന്നോടൊക്കെയാണ് കയറിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്തൂപം. അപ്പോൾ ഇതിന് ചരിത്രം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പരിയാപുരത്തു നിന്നാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഈ വെട്ടലിനെ കുറിച്ചുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പരിയാപുരത്തു നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി സ്തൂപമാണ് ഇവിടെ. ഇത് ആരാന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പിന്നെ പഴയ കാലത്ത് ജനങ്ങൾ മൊത്തം ഈ കല്ല് വെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ തന്നെ പറമ്പിൽ തന്നെ ഉണ്ടാവും, അവിടുന്ന് കല്ല് വെട്ടി അത് ചെറിയ എന്തൊരു മഴ വെച്ചിങ്ങനെ വെട്ടി ഉണ്ടാക്കിയ. പക്ഷേ അന്നത്തെ കല്ല് കനം ഉണ്ടായിരുന്നില്ല, കനമല്ല കട്ടി വീതി ഉണ്ടായിരുന്നു, പക്ഷേ കനം ഉണ്ടായിരുന്നില്ല.
ഇപ്പോഴത്തെ കാലത്ത് മിഷീൻ കട്ടിങ് ആയപ്പം ഫുള്ളായിട്ട് നല്ല വലുപ്പം വീതിയും വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് രണ്ട് കല്ല് വെക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു കല്ല്. പക്ഷേ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വീടുകൾ നിർമ്മാണത്തിനൊക്കെ വളരെ എളുപ്പമായിരുന്നു സംഭവം. കാരണം അധിക വീടുകളും അതേമാതിരി പല പല സ്ഥലങ്ങളും ഇതേമാതിരി ഓരോ കാര്യങ്ങളൊക്കെ വെറും വെട്ടുകല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഇത് 1807 മലബാർ സന്ദർശകം എന്നൊരു നമ്മുടെ ഒരു ഫോറിനുണ്ട്, ഹാമിൽട്ടൺ ബുഖാനൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്തൂപമാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറയണത് തന്നെ ഇത് പഴയകാല കല്ലാണ്. പണ്ടൊക്കെ കല്ല് കെട്ടിപ്പടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെത്തിക്കോര് ഒരു എന്താ പറയുക ഒരു ഇതിനെ ആൾക്കാർ വെട്ടുവല് കോറിണ്ടാവും. വെട്ടുവല്ലുകൊണ്ട് ചെത്തി എത്തി എന്നിട്ട് പിന്നെ അതുപോലെ ഇറുക്കിൽ വെച്ച് അടയാളപ്പെടുത്തി ചെത്തി മിനുസപ്പെടുത്തി അതിന് ഇപ്പോഴെങ്കിലും മാറിയിരിക്കണം. ഇപ്പം നേരെ മിഷീൻ വെട്ട് കല്ലായി. ഇപ്പോൾ പഴയ രണ്ട് കല്ലുകൾ ഏകദേശം ഈ രണ്ട് കല്ലുകൾ ഉണ്ടോ ഇതുപോലത്തെ രണ്ട് കല്ലുകൾ കൂട്ടി വെച്ച ഒരു കല്ലായിരിക്കണം ഇപ്പോഴത്തെ കാലത്തൊക്കെ. പണ്ട് നല്ല വീതിയും വലിപ്പുള്ള കല്ലായിരുന്നു. അപ്പം ഇതാണ് ആ സ്തൂപം. അപ്പോഴേ നമ്മളെ ഹാമിൽട്ടൺ ബുഖാൻ എന്ന് പറഞ്ഞൊരു ആളാണത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചരിത്രങ്ങൾ ഞാൻ വായിച്ചാൽ അതിൽ ഇതിൽ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്മാരകം മൂപ്പര് കണ്ടുപിടിച്ച കല്ല് വെച്ച പര്യാപരത്തിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഇതിനൊരു പേര് വിട്ടിട്ടുണ്ട്, ലാറ്ററൈറ്റ് എന്നാണ് ഇതിനെ പറയുക. എന്ന് വെച്ചാൽ ശരിക്ക് കട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക കട്ടേനെ പറയുന്ന ഒരു പേരാണ് ലാറ്ററൈറ്റ്. അപ്പോൾ അതാണ് ഇതിനുള്ളത്. അങ്ങനെ പേരിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, കണ്ടോ, 1979 December 11-14 തീയതികളിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ലാറ്ററൈസേഷൻ സെമിനാറിൽ വെച്ചിട്ടാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ഹാമിൽട്ടൺ ബുക്കാൻ്റെ സ്മാരകമായി സ്ഥാപനയോടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ. കറക്റ്റ് 3 ലാംഗ്വേജിൽ, മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ കീഴിലാണ് ഇതുള്ളത് കേട്ടോ. അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഇവിടെ ഇംഗ്ലീഷിൽ ഫുള്ള് മൂപ്പരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതാ ഇവിടെ ഹിന്ദിയിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. വെട്ടുകല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പഴയകാല വെട്ടുകല്ലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൽ 3-4 ഭാഗത്തും വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ നാട്ടിലാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ നമ്മളെ നാട്ടിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് ശരിക്കും അഭിമാനിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു വീട് നിർമ്മാണത്തിനുള്ള സാധനം ഇത് നമ്മളെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും അതും നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങാടിപ്പുറത്താണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോസ് പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നിഷാദ് പടിഞ്ഞാറ്റുമുറി അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം ഓക്കെ.